അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഖാദിമാവണം, ഖാലിഖായ റബ്ബിൻ്റെ ഖാദിമാവാൻ ഏറ്റവും നല്ല വഴി. നമ്മളിപ്പോൾ എത്രയോ മഹാന്മാരെ ഖാദിമീങ്ങളാകുന്നു. അതായത് ഖാദിമി എന്ന് വെച്ചാൽ സഹായിക്കാൻ വേണ്ടി ഉസ്താദ്മാർ മുഷൈഖുമാർ തന്നെ. എന്നാൽ അല്ലാഹുവിൻ്റെ ഖാദിമാവണം, അല്ലാഹുവിൻ്റെ ഖാദിമാവണമെങ്കിൽ ഏറ്റവും മഹാന്മാർ ഉദ്ധരിക്കുന്നു, അവൻ ഒരു ദിവസം 12 റക്കായത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുന്നവരെ നമ്മൾ ആഖിറത്തിൽ വിളിക്കുന്നത് ഖാദിമുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖാദിമ എന്ന് പറയുന്നത്. ഇവിടെ ഈ ലോകം മുഴുവനും കിട്ടുന്നതിനെക്കാട്ടി നല്ലത് ഒരു അമലുണ്ട്. ഈ ലോകം മുഴുവനും വലിയ പണക്കാരനായിട്ട് എല്ലാത്തിനെക്കാട്ടി കിട്ടുന്ന ഏറ്റവും നല്ലൊരു അമൽ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഖയ്യത്തുൽ ഫജ്റ് ഖൈറുൽ ലക മിനൽ ദുനിയാ വമാ ഫീഹാ. റകഅത്തുൽ ഫജ്ർ ഖൈറുൽ ലക മിനൽ ദുനിയാ വമാ ഫീഹാ. ഈ ലോകം മുഴുവനും കിട്ടുന്നതിനെക്കാട്ടി നല്ലത് സുബഹിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ ലോകം മുഴുവനും കിട്ടുന്നങ്ങാട്ട് ഏറ്റവും നല്ലത് സുബഹിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താണ് ഈ സുബഹിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം? മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹരിയിലേക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു വലിയ ഉപകാരം ചെയ്യുന്നൊരു അമൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ആവണം, അങ്ങനത്തെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണേ. റക്അത്തുൽ ഖബ്ല റക്അത്തൈൻ ഖബ്ല സ്വലാത്തുൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പത്തെ 2 റക്അത്ത് നീ സുന്നത്ത് നിസ്കരിക്കണേ, എങ്കിൽ നിനക്ക് ദുനിയാവും ആഖിറും കിട്ടുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടം വലിയ ലാഭത്തിലാവണോ എങ്കിൽ സുബഹിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്. പെൺകുട്ടിയെ കെട്ടിച്ചേക്കാനുണ്ട്, അതിലും ബർക്കത്തില്ല, എങ്കിലും നീ 2 റക്അത്ത് സുബഹിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്ക്. വീട് പണിയുന്നവനാവണോ, വീട് പണിഞ്ഞ് പണി തീരാത്തവനാവണോ, കടത്തിലുള്ളവനാവണോ, എന്തെല്ലാം പ്രയാസത്തിലുണ്ടോ അവരെല്ലാം സുബഹിന്റെ മുമ്പത്തെ 2 റക്അത്ത് നിസ്കരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ നിസ്കരിക്കാൻ നിങ്ങൾ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.